കൗശിക് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആവോലി ഫിഷ് കറിയും ഫിഷ് ഫ്രൈയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഒരു ചട്ടി ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. അതിന് ശേഷം കുറച്ച് ഉലുവയും കൂടെ ചേർത്തെടുക്കുക. ഉലുവയും ഒന്ന് പൊട്ടി വന്ന ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച കൊച്ചുള്ളി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത്, കുറച്ച് കറിവേപ്പില, ഇവയെല്ലാം ചേർത്ത് ഒന്ന് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. ചെറിയുള്ളി ഒരു ഗോൾഡൻ കളർ ആകുന്ന വരെയെങ്കിലും നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മൾ ചെറിയുള്ളിയൊക്കെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഒരു തക്കാളി ചേർത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നവരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 2 സ്പൂൺ മുളക് പൊടി, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി. ഇവയെല്ലാം ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. മസാലപ്പൊടിയിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നല്ല രീതിയിലൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് പുളി വിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്തിട്ട് കുറച്ച് നേരം കുതിർത്ത് വെച്ച ശേഷം പിഴിഞ്ഞൊഴിച്ചതാണ്. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് 1/2 കപ്പ് തേങ്ങ മഞ്ഞൾ ചേർത്ത് നല്ല രീതിയിൽ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തതാണ്. ഇത് ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നല്ല രീതിയിൽ തിളച്ച് വരുന്നാൽ മാത്രമേ ഉള്ളൂ മീൻ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നന്നായി കുറച്ച് നേരം തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇപ്പം നല്ല രീതിയിൽ ഇതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ മീനും നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് പൊടിഞ്ഞു പോകും, മെല്ലെ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. അപ്പം നമ്മുടെ ഫിഷ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ടൊരു പാൻ ചൂടാക്കിയ ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ച മീൻ കഷ്ണങ്ങൾ വെച്ചു കൊടുക്കുക. ഇത് ഞാൻ നേരത്തെ മസാല പുരട്ടി വെച്ചായിരുന്നു. ഇതിനകത്ത് മഞ്ഞൾ, മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് എന്നിവയാണ് ചേർത്ത് കൊടുത്തത്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ വിതറി കൊടുക്കുക നമുക്ക്. ഇനി ഇതിൻ്റെ ഒരു വശം നന്നായി മുരിച്ചെടുക്കണം. ഒരു വശം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.